ഹലോ എവ്രിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു കുഞ്ചൂസ് ജംഗ്ഷൻ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് വരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കുഞ്ഞു ബെൽബട്ടൺ എന്നെയും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പം എൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മാംഗോ വെച്ചിട്ടൊരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ല രുചികരമായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം നമുക്ക് ഉടനെ തന്നെ പോയിട്ട് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കടന്നാലോ. നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. നമ്മുടെ മാംഗോ സ്പഞ്ച് കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ മാങ്ങയാണ്. അപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് മാങ്ങ നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലെ മാങ്ങ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ എന്താ ഒരു മാങ്ങ എടുത്തിട്ട് ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞു കഷ്ണമായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാരയാണ്. ഞാനിപ്പോൾ അതുണ്ട് ഈ ഒരു കപ്പിന് ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ് നമുക്ക് വേണ്ടത്. മുട്ട നമ്മൾ എപ്പം നമ്മൾ കേക്കിന് എടുത്താലും നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പാടില്ല. അടുത്തായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാനിപ്പം ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നമുക്ക് യൂസ് ചെയ്താലും മതി. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും മൈദയാണ്. മൈദ ഞാനിപ്പം തരേണ്ട ഈ ഒരു കപ്പിൻ്റെ അളവിൽ ഞാൻ ആ ഒരു ഫുൾ കപ്പിന് ഞാനിപ്പം മൈദ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇതിൻ്റെ അളവൊക്കെ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് ഉടനെ ഇതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് പോകാം. ഞാനിപ്പം എന്താ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ ഇപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം എന്താ ഇച്ചിരി ഉണങ്ങിയ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചെടുക്കാം. നമ്മളിപ്പം മുട്ട ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എണ്ണയ്ക്ക് ശേഷം നമുക്ക് നമ്മുടെ പഞ്ചസാര ഉണ്ടായിരുന്നല്ലോ, പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പഞ്ചസാര ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നമ്മളിപ്പം നമ്മുടെ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മാങ്ങ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് നമ്മുടെ മാങ്ങയും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ടതിന് ശേഷം നമുക്കിനെ നല്ലതായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മളിപ്പം തന്നെ നമ്മുടെ മാങ്ങയെ നമ്മുടെ ആ മിക്സറിൽ നമ്മൾ നല്ലതായിട്ട് നമ്മളിപ്പം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ ബൗളിലേക്ക് നമ്മൾ മിക്സർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മൈദയാണ് നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഒരു കപ്പ് മൈദയാണ് എടുത്തത്. നമുക്ക് ആ മൈദ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. അര സ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാൽ സ്പൂൺ ബേക്കിംഗ് സോഡയാണ്. നമുക്ക് ബേക്കിംഗ് സോഡയോടെ നമുക്ക് ഇട്ടതിന് ശേഷം നമുക്കിനെ നല്ലതായിട്ടൊന്ന് അരച്ച്. ഇപ്പം തന്നെ നമ്മളിവിടെ ഇതിനെ നല്ലതായിട്ട് നമ്മൾ അരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയൊക്കെ വെച്ചാൽ നമ്മുടെ മാംഗോടെയൊക്കെ ആ മിക്സ്ചർ ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് എടുക്കാം. നമുക്ക് നമ്മുടെ മാംഗോടെയൊക്കെ ആ മിക്സ്ചറിലേക്ക് നമ്മൾ മുമ്പ് അരച്ച് വെച്ച നമ്മുടെ മൈദയുടെയൊക്കെ ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്കും ലേശം ലേശം വെച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മളെപ്പം ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിലും നമ്മളെപ്പോഴും ഒരു സൈഡിലോട്ട് വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. നമ്മൾ നമ്മുടെ ബാറ്ററി മിക്സ് ഉണ്ടപ്പോൾ അത് ഇച്ചിരി കട്ടി കൂടുതലാണ്. അപ്പം നമ്മൾ അടുത്തായിട്ട് നമ്മളിതിലേക്ക് ഇച്ചിരി പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പം തന്നെ ഓരോ സ്പൂൺ വെച്ച് നമുക്ക് പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ പാൽ നമുക്ക് രണ്ട് സ്പൂൺ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടെ. ഇപ്പം തന്നെ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ ബാറ്ററി നമുക്ക് വേണ്ടത്. അടുത്തായിട്ട് ഞാനിപ്പം എന്താ നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. നമ്മുടെ കുക്കറിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് ഒരു റിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലവർ അതിനകത്തിട്ട് ഉപ്പിടുന്നതാണ്. നമുക്ക് ഉപ്പിട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ റിങ് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. നമ്മൾ വേണ്ട ഈ പാത്രത്തിലാണ് നമ്മൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ആ പാത്രത്തിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മുടെ നെയ്യ് നമ്മൾ അതിലേക്ക് നമ്മൾ നല്ലതായിട്ട് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ അതിലേക്ക് നമ്മുടെ ബാറ്ററെല്ലാം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം നല്ലതായിട്ട് അങ്ങ് പൊക്കോളും.
ഇപ്പം നമ്മുടെ കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടായിരുന്നല്ലോ, അത് ഒഴിച്ച പാത്രം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ അത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയം 45 മിനിറ്റ്സ് ആണ്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള 40 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് അതിനെ ബേക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം നമുക്കൊരു 45 മിനിറ്റിന് ശേഷം കാണാം. കേക്ക് വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പം ഏകദേശം ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തുക. അപ്പം ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ വരുന്നത്. അപ്പം ദേണ്ട എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഫുള്ളി ബേക്ക് ആയിട്ടുണ്ട്. മാംഗോ സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം എങ്ങനെയുണ്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഇട്ട് അറിയിക്കേണ്ടതാണ്. അപ്പൊ നമ്മളൊരു അടുത്തൊരു അടിപൊളി എപ്പിസോഡ് ആയിട്ട് വരുന്നതാണ്. സ്റ്റേ ട്യൂൺ, സ്റ്റേ കണക്റ്റഡ് വിത്ത് കുഞ്ചൂസ് ജംഗ്ഷൻ.